ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നമ്മളെ മലപ്പുറത്തുകാരൻ ഹസീബിനെ ഒന്നും കൂടെ നമ്മൾ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഹസീബിനെ നിങ്ങൾക്ക് അറിയാലോ, അവനെ ഒന്നും കൂടെ നമ്മൾ കാണാൻ വന്നതാണ്. അവന് കുറച്ച് മിനി ഐച്ച രൂപങ്ങളുള്ള ബസ് അതുപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹസീബിനെ നമുക്ക് പരിചയപ്പെടാം. ഹസീബേ, എന്താ പരിപാടി ഇവിടെ? ബൈക്കിൻ്റെ വർക്കിലാണ്, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മിനി ഐച്ച ബസ്സുകൾ അതുപോലെ ലോറി അതുപോലെ കാറ് ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഫുള്ള് എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കി, ഇത് എന്തൊക്കെ മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ, അതുപോലെ ഇവന് കുറേ സ്ഥലത്തേക്ക് ഇത് അയച്ചിട്ടുണ്ടല്ലേ, എവിടെയൊക്കെ അയച്ചിട്ടുണ്ട്? വെസ്റ്റ് ബംഗാൾ, ആന്ധ്ര, തമിഴ്നാട്. അപ്പോൾ ഈ മിനിയേച്ചർ രൂപം നമുക്ക് കാഴ്ച വെച്ച ഹസീബിനെ നമുക്ക് പരിചയപ്പെടുത്താം. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കൺ നമർത്താനും മറക്കല്ല കേട്ടോ. നമ്മളെ മിനിയേച്ചർ ഉണ്ടാക്കിയ നമ്മളെ ഹസീബിനെ നമുക്ക് വിളിക്കാം. വാ ഹസീബ്, ഏതായാലും കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് പോയതാണ് നമ്മളിവിടെ, ഉഷാറായി പോയത്. എനിക്ക് ഹാപ്പി അല്ലേ നമ്മൾ വീഡിയോ എടുത്തിട്ട് അല്ലേ? പിന്നെ ഈ ഒരു വണ്ടി എത്ര കാലമായി നീ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട്? ഇപ്പോൾ ഒരു കൊമ്പന എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടിയാണെങ്കിൽ ഒരു വർഷം അല്ലേ? ഇതിപ്പോൾ നമുക്ക് ബാറ്ററിയിൽ ഓടുന്നതാണോ അതോ ലൈറ്റ് കാര്യങ്ങൾ? ഇല്ലാണ്, ഇതിന് ലൈറ്റ് വർക്ക് ഉണ്ട്. ലൈറ്റ് വർക്കുകളുണ്ട്, ലൈറ്റ് വർക്കുകളൊക്കെ ഉണ്ട് അല്ലേ. ഈ ഒരു ഇതോ ഈ ഒരു പ്രൈവറ്റ് ബസ്സോ? പ്രൈവറ്റ് ബസ്സിൽ ബാറ്ററിൻ്റെ ഇതൊന്നുമില്ല, ഒരു ഷോക്കുള്ളതാണ് അല്ലേ. പക്ഷെ അടിപൊളി ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ടോ? നമുക്ക് സാധാരണ ഒരു ഒരു ബസ് റോട്ടിലൂടെ ഓടുമ്പോൾ എങ്ങനെയാണുള്ള അവസ്ഥ, ആ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നുള്ളത് അതേ ഒരു രീതിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ബസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ? ഇത് ഫോറക് ഷീറ്റ് മൾട്ടിവുഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. സീറ്റിംഗ് പൊസിഷൻ ആയാലും അതിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ സ്റ്റാരിങ് ആയാലും മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കണ്ടിട്ടു. സാധാരണ ഒരു ഒരു ബസ് ഒരു ബസ് നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒറിജിനൽ ബസ് നമുക്ക് ഇവിടെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ ഒരു മിനി ഐസറാണെന്നുള്ളതാണ്. ചെറിയൊരു ബസ്സാണെന്നുള്ളൂ, പക്ഷേ ആ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടിയുടെ ഗ്ലാസ്, അതിൽ വേറെ നമുക്ക് പോകാനുള്ള റൂട്ട് വരെ, നമുക്ക് പോകാനുള്ള റൂട്ട് ഫ്രണ്ടിലെ ഗാർഡ്, അത് ഗ്രില്ല്, അതേപോലെ ടയറിലേക്ക് വരികയാണെങ്കിൽ മൊത്തം, അതുപോലെ ഡോറ്. ഈ ഡോറിൻ്റെ ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയൊക്കെ നമുക്ക് ഡോറിൽ കയറി ചെല്ലുന്ന ഈ ഒരു സ്റ്റെപ്പൊക്കെ വരെ നല്ല അടിപൊളി വൃത്തിയോട് തന്നെ ഒരു അടിപൊളി ഡിസൈന് തന്നെ പറയാം. അതേപോലെ ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിലും നമുക്ക് സാധാരണ ഒരു ബസ് നമ്മൾ റോട്ടിൽ നിന്ന് എങ്ങനെ കാണുന്നു അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം നമുക്ക് ഈ ഒരു പ്രൈവറ്റ് ബസ്സിലേക്ക് തന്നെ വരാം. ആദ്യം പ്രൈവറ്റ് ബസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം എത്ര ദിവസം വരും, അതുപോലെ എത്ര ഏകദേശം കോസ്റ്റ് എത്ര വരും എന്നുള്ളതും ഒന്ന് പറഞ്ഞാൽ? ഇതൊരു ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു വണ്ടി അത് നീ ഇരുന്ന് ചെയ്യും അല്ലേ? പിന്നെ അതുപോലെ എനിക്ക് വീട്ടിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇതുപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കാൻ. പിന്നെ അതുപോലെ എത്ര പൈസ വരും ഈ ഒരു ബസ് പ്രൈവറ്റ് ഉണ്ടാക്കാൻ, പ്രൈവറ്റ് ബസ് ഉണ്ടാക്കാൻ? ഇതുപോലെ ഈ ഒരു ബസ് കിട്ടോ സെൻട്രലിലെ ബസ് ഇതൊരു നാലഞ്ച് രൂപ, നാലയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ബസ് ഇങ്ങനെ എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയൽസിന് ചിലപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാവും അല്ലേ? അതുപോലെ ഇത് ഇരുന്ന് കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്യാൻ, ഹാൻഡ് മെയ്ഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് റിസ്ക് ഉണ്ടാവും. പിന്നെ നമ്മളെ ലോറിയിലേക്ക് വരാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ തന്നെ പറഞ്ഞു കൊടുക്കുക. ഇത് ടാറ്റ SC1613. SC1613. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒന്ന് എടുത്തോട്ടെ, ഇവിടുന്ന് കയ്യിലെടുക്കാനായിട്ട്. ഓക്കെ, സാധാരണ ഒരു ലോറി നമ്മുടെ റോട്ടിലൂടെ പോകുമ്പോൾ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ. ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം, ഒക്കെ അടിപൊളി. ഇത് ആക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആക്സിൽ വർക്കിംഗ് ആണോ? അതായത് ഇപ്പോൾ ഒരു മിനി ലോറി തന്നെയാണിത് അല്ലേ? ഇത് ഇതിപ്പോൾ സാധാരണ ഒരു ലോറി പോകുന്ന പോലെ പോവും? റിമോട്ട് കൺട്രോൾ ആണോ? അടിപൊളി, അടിപൊളി. ഈ റിമോട്ട് കൺട്രോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനോ കാര്യങ്ങളൊക്കെ, ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി എടുക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളും? ഇപ്പോൾ ഒരു ഡിസൈൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ഇഞ്ചിൻ്റെ ഈ ഒരു ബോഡി വേണമെന്നും ഈ ഒരു ഭാഗം എത്ര വേണമെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവും? മറ്റൊരു ഒരാൾ തന്ന അളവാണ്, അളവ് തന്നിട്ട് അതുപോലെ ചെയ്തെടുക്കുകയാണ് അല്ലേ? ഈ ഒരു ഡിസൈന് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ ഉണ്ടോ? അടി ബാറ്ററി വരുന്നത് ഇതിൻ്റെ ബോണറ്റിനുള്ളിലാണ്. ആ, ഇവിടെയാണോ ഇതിൻ്റെ ബാറ്ററി വരുന്നത്? ബാറ്ററി വെക്കാനുള്ള പൊസിഷൻ. ആ, ഈ ഒരു ബോക്സ് ഇവിടെ അതിനായിട്ട് ഈ ബോണറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ബാറ്ററി കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു മോട്ടർ ഉണ്ട്, അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മോട്ടർ കാണുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൺട്രോളിങ് ആയിരിക്കുമല്ലേ, ഫ്രണ്ട് വീല് ബാക്ക് വീലിലേക്കൊക്കെ വരുന്ന ഒരു ഇതായിരിക്കുമല്ലേ. ടേൺ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഇതിലുണ്ട്, തിരിക്കാനുള്ളൊക്കെ റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാം അല്ലേ. ബാക്കിലൊക്കെ നമുക്കറിയാം ഒരു കൊട്ടതാ, ബാക്കിൽ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള കൊട്ട കാണുന്നുണ്ട്. സ്റ്റെപ്പിനി ടയറുണ്ട്. ആ ഓക്കെ, സ്റ്റെപ്പിനി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. മൊത്തം ഒരു വണ്ടി, ഒരു മിനി ഐച്ചർ വണ്ടിയാണെന്നുള്ളൂ, പക്ഷേ ഒരു സെയിം വലിയൊരു ലോറി പോലെ തന്നെ ഉണ്ട് അല്ലേ. ഇത് എത്ര ഭാരം താങ്ങാൻ കഴിയും ഏകദേശം? ഒന്നര കിലോ. ആ ഓക്കെ, വെയിറ്റ് വെച്ച് കൊണ്ട് വണ്ടി ഓടും. വണ്ടി ഓടും, ഒന്നര കിലോനും രണ്ട് കിലോനൊക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ കഴിയും അല്ലേ. അതായത് റിമോട്ട് കൺട്രോളിൽ നമുക്ക് സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കഴിയും അല്ലേ. ആ ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു ബൈക്ക്, ഇതും ബൈക്കും നീ ഉണ്ടാക്കുന്നതാണോ?
ഇപ്പോ ഇത് ഉണ്ടാക്കിയ സ്റ്റേജ് എത്രയായി ഇതിന്റെ? ഇനി ചേസ് മാത്രമായിട്ടുള്ളൂ, ചേസ് മാത്രമായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറെ ആഡ് ചെയ്യാൻ ഹാൻഡിൽ കാര്യങ്ങളല്ലേ, ബോഡി വർക്ക് വരാണ്ട്, ബോഡി വർക്ക് വരാണ്ട്, പിന്നെ ടയർ കൊടുത്തിട്ട്. പിന്നെ ഇത് ഇതെന്താണ്? അൾട്ടോ. അൾട്ടോ കാറ്, നമ്മുടെ സാധാരണ നമ്മളെ റോട്ടിലൂടെ കാണുന്ന, നമ്മുടെ നാട്ടിൽ ഏകദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാറ്, അൾട്ടോ. അൾട്ടോ 800 അല്ലേ? ഇപ്പൊ ഇതിന്റെ പണി തുടങ്ങുന്നുള്ളൂ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പണികള് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ട് നമുക്ക്. ഈ ഒരു വണ്ടി ഇത് നമുക്ക് മഹീന്ദ്രയുടെ താറിന്റെ പോലെ തോന്നുന്നു. താറാണ് അല്ലേ? ഈ ഒരു വീലൊക്കെ ഇതിലേക്കുള്ള വീലാണ്. അടിപൊളി അടിപൊളി, ഇങ്ങനെയാണോ വരുന്നത് വീല്? ഈ വീലൊക്കെ വെച്ച് ഒരു വണ്ടിയുടെ പെയിന്റിങ് അതുപോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി വേറെ ലെവലായിരിക്കും. ഇതിലേറെ ചിലപ്പോ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. മഹീന്ദ്രയുടെ ഈ താറൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പിന്നെ ഇനി നമ്മൾ കൊമ്പനിലേക്ക് തന്നെ കിടക്കാം. ഈ ഒരു കൊമ്പൻ ബസ് ഒക്കെ നീ സ്വന്തമായിട്ട് തന്നെ അല്ലേ? വേറൊരാള് നിന്നെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നുമില്ലല്ലോ. ഈ ഒക്കെ ഫുള്ള് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ? അടിപൊളി. ഇതിന്റെ ഉൾവശൊക്കെ എങ്ങനെയാണ്? ഇതിലും സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, സീറ്റ് കൊടുത്തിട്ടില്ല. ഇതിൽ സീറ്റ് കൊടുത്തിട്ടില്ല. ഈ ഒരു കറക്റ്റ് മാത്രമാണോ? കറക്റ്റ്. ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഡ്രൈവർ സീറ്റ് ഉണ്ട്. ഡ്രൈവർ സീറ്റ് ഒക്കെ ഈ ഡോർ തുറക്കാൻ കഴിയോ ഫ്രണ്ടിലെ? അതോ ഇല്ല അല്ലേ, അത് ക്ലോസ് ആണ്. പക്ഷേ ഈ ഡ്രൈവർ സീറ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇവിടെക്കതാ, നമുക്ക് സാധാരണ ആ ഒരു കൊമ്പൻ ബസ്സിന്റെ ഉള്ളിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന് ഉള്ളി ഭാഗത്ത് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഒരു ഹാള് തന്നെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിലെ ഡിസൈൻ ഒക്കെ നോക്കിയാൽ അറിയാം, കൊമ്പൻ ബസ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സാണല്ലോ നമ്മൾ കൊമ്പൻ. ആ ഒരു ബസ്സിൽ നമുക്ക് പുറത്ത് താ ഇവിടെ കൊമ്പൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ KL2, ഇത് കൊല്ലം വണ്ടിയാണോ? കൊല്ലത്ത് ഓക്കെ, KL2 ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ കലക്കി അളിയാ, കലങ്ങിയില്ല, സോറി അത് ഓപ്പോസിറ്റാണ് നീ എഴുതിയത്. ഓക്കെ, കലങ്ങിയില്ല. അതുപോലെ ഇവിടെ ഹരിശിരാശോകനും കൊച്ചൻ ആനീഫൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ചെസ് കളിക്കുകയാണോ അതോ എന്താണ്? ചെസ് ബോർഡ് ആണല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പുറത്തുണ്ടോ ഒരു ഡിസൈന്? അതെ, അപ്പുറത്തുണ്ട്. ആ ഇവിടെ ഉണ്ടോ? ശരിക്ക് കലങ്ങിയില്ല എന്ന് വായിക്കാൻ കഴിയുന്നത് ഇവിടെയാണ്, കാരണം അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് നല്ല. ആ അപ്പോ ഇവിടെ ഉണ്ടോ ശരിക്ക് കലങ്ങിയില്ല എന്നുള്ളത് എഴുതിയത്? അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നത്. അപ്പൊ ഇവിടെ എന്താ നെഹി 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 എന്ന് പറഞ്ഞാ നെഹി ഹേ ഫോടോ ഹേ അല്ലേ? അടിപൊളി. ആ സംഗതികളൊക്കെ ഇവിടെ ഒരു ഡിസൈൻ. അതായത് നമ്മൾ ഈ വണ്ടിയിലൊക്കെ ടൂറിസ്റ്റ് ബസ് അതുപോലെ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓരോ ട്രോളുകൾ അതുപോലെ കുറെ കോമഡി ലാംഗ്വേജ് എഴുത്തുകൾ അതൊക്കെ കാണാൻ കഴിയും. അതും ഈ ഒരു വണ്ടിയിൽ തന്നെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? അടിപൊളിയായിട്ട് ഇതൊക്കെ നീ കൈകൊണ്ട് തന്നെ എഴുതിയെടുത്താണ്. അപ്പോൾ ഈ ആർട്ട് വർക്കും അത്യാവശ്യം അറിയണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ആർട്ടിസ്റ്റ് ആണ്, അല്ലാതെ ഇങ്ങനത്തെ ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ബാക്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ബാക്ക് ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ആ ഒരു ചെരിവൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടോ ബാക്കിലുള്ള? അതായത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ചെരിവായിരിക്കും ഉണ്ടാവുക. ആ ഒരു ചെരിവൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ എന്നെ പറഞ്ഞു ഇത് കൈകൊണ്ട് എഴുതിയതാണ്. കൊമ്പൻ ഡിസൈന് എഴുതിയതാണ്. ഫ്രണ്ടത്തെ പേരും അത് കൈ കട്ടിങ് ചെയ്തെടുത്താണ്. ഇത് നീ കൈകൊണ്ട് എഴുതിയത്? ഇത് കണ്ടാൽ ഒരിക്കലും ഇത് കൈകൊണ്ട് എഴുതിയാണെന്ന് തോന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഷാഡോ കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഒരു എന്താ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് കൈകൊണ്ട് എഴുതിയാണ് കേട്ടോ. അടുത്ത് വന്ന് നോക്കിയാൽ അറിയാം ഇതൊക്കെ കൈകൊണ്ട് എഴുതിയത് തന്നെയാണ്. പിന്നെ ഈ നമ്പർ പ്ലേറ്റോ? നമ്പർ പ്ലേറ്റ് നമുക്ക് ഒക്കെ കൈകൊണ്ടാണ് അല്ലേ? കണ്ടാലൊരിക്കലും ഇത് കൈ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അസീബിനെ കാണാൻ നിങ്ങൾ വരണം കേട്ടോ. അസീബിനെ കണ്ട് അസീബിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് നേരിട്ട് തന്നെ കണ്ടാൽ അടിപൊളിയാവും. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ റിയൽ ആയിട്ടുള്ള സംഗതികളാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഗതികളൊക്കെ കൈകൊണ്ട് തന്നെയാണ് നീ പണിഞ്ഞത് അല്ലേ? ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നു ഒരു സംഗതി. ഈ ഒരു മിനിയേച്ചർ രൂപത്തിൽ നിങ്ങൾ ഏത് വർക്ക് ഏത് ഒരു കമ്പനിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതുപോലെ ഡിസൈൻ ചെയ്ത് ഒരു മിനിയേച്ചർ രൂപം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ആണെന്നാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ആ ഒരു അവരുടെ നിങ്ങളൊരു കൺസെപ്റ്റ് നിങ്ങൾ ഒരു ഇത് പറഞ്ഞു കൊടുത്താൽ അതുപോലെ രൂപത്തിൽ അതുപോലെ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അല്ലേ? ഉണ്ടാക്കി തരും. ആ അത് എന്ത് ഒരു ഇതാണെങ്കിലും എന്തായാലും അവരുടെ ഒരു പരസ്യം നിങ്ങളുടെ ഒരു ടേബിളിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെതാണെങ്കിലോ ആ ഒരു ടേബിളിൽ വെക്കാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ബസ്സാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാവൽസ് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു മിനിയേച്ചർ രൂപമോ അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു ചെറിയൊരു രൂപം കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ ഉണ്ടാക്കി തരും അല്ലേ? പിന്നെ ഈ ഇത് പുറത്തേക്ക് ഏതൊക്കെ സ്ഥലത്തേക്ക് നീ ഇത് വെസ്റ്റ് ബംഗാൾ പോയിട്ടുണ്ട്? വെസ്റ്റ് ബംഗാൾ? വെസ്റ്റ് ബംഗാളിലേക്കൊക്കെ നിന്റെ ഈ ബസ് കാര്യങ്ങൾ ബൈക്ക് സ്കൂട്ടി വെസ്റ്റ് ബംഗാളിലേക്ക് നീ ചെയ്ത സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്. തമിഴ്നാട്? തമിഴ്നാട് ആന്ധ്രയില്ല, നമ്മളെ നാട്ടിൽ നിന്നല്ലോ കേട്ടോ. ഇവൻ കളിക്കുന്നൊക്കെ പുറം ലോകത്താ. ഏ
ആന്ധ്രാപ്രദേശിലേക്ക് എത്തിയിട്ടുണ്ടോ സാധനം? എത്തിയിട്ടുണ്ട്. അത് ആന്ധ്രാപ്രദേശിലേക്ക് എന്താണ് അയച്ചത്? ഡിയോ. ഡിയോ, ഒരു ഡിയോ ബൈക്കിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്, എൻ്റെ കൺഗ്രാറ്റ്സ്, അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും അസീബിൻ്റെ നമുക്ക് ഒരുപാട് പരിചയമുള്ളതാണ്, സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയുന്നതാണ്. അസീബിന് ഇതുപോലത്തെ ടാലൻറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കഴിവുള്ള ആളുകളെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അസീബിനെ പറ്റി പറയാനുള്ളത്, അസീബിൻ്റെ അസീബിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് സീനുകളൊക്കെ നമുക്ക് അസീബിൻ്റെ ചാനലിൽ തന്നെ കണ്ടാലറിയാം. അസീബിൻ്റെ ചാനലിൻ്റെ പേര് എച്ച് ആർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ മൂപ്പരുടെ ചാനലിൽ തന്നെ നമുക്ക് പോയാലറിയാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും അതുപോലെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾക്കായി നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കണം ഒന്ന് അമർത്താനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഡാറ്റ, ബൈ ബൈ.